രാമൻ കാട്ടിൽ പോയി എന്ന ഉദാഹരണത്തോടൊപ്പം ആലി ഗൾഫിൽ പോയി എന്ന ഉദാഹരണവും അതിനോടൊപ്പം പറയാവുന്നതാണ്. രാമൻ രാവണനെ കൊന്നു. നമ്മൾ വ്യാകരണത്തിലും അല്ലാതെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എന്തുകൊണ്ടാണ് ഒരു ഫാസിസ്റ്റ് കാലത്ത് നമുക്ക് നാഥുറാം വിനായക് ഗോഡ്സെ, രാഷ്ട്രപിതാവായ ഗാന്ധിയെ കൊന്നു എന്ന ഉദാഹരണം പകരം വെക്കാൻ കഴിയാതെ പോകുന്നത്? രണ്ട് വാള്, രണ്ട് തോക്ക്, രൗദ്രമൂർത്തിയായ ഒരു പശു. ഒരു രണ്ട് ഭീകര സംഘടനയുടെ പേര് പറയാൻ പറഞ്ഞാൽ കേരളത്തിലെ ഒരു സാംസ്കാരിക പ്രവർത്തകനും ഉറക്കത്തിൽ ആ പേര് വിളിച്ചു പറയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അവർ പറയുന്ന പേര് ശരിയുമാണ്. ISIS, അതുപോലെ തന്നെ താലിബാൻ, ബൊക്കോഹറാം, ഈ പേരൊക്കെ രണ്ടെണ്ണം പറയാൻ പറഞ്ഞാൽ അവർ അഞ്ചെണ്ണം പറയും. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഭീകര പ്രസ്ഥാനങ്ങളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ പേര് പലപ്പോഴും പറയാതെ പോകും. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് നവ ഫാസിസ്റ്റ് RSS ഭീകര സംഘടന. അതുകൊണ്ട് ഫാസിസ്റ്റ് ഏറ്റവും ഭയപ്പെടുത്തുന്നത് ജനായത്വം തന്നെയാണ്. ഈ ചവിട്ടും കുത്തൊക്കെ കിട്ടുന്ന അടിമ ഒരു ദിവസം നിവർന്നു നിന്നിട്ട് അത് തടുക്കാൻ തുടങ്ങിയാൽ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടൊരു മനുഷ്യൻ കേന്ദ്രത്തിൽ നിൽക്കുന്ന അധികാര സ്ഥാപനങ്ങളെ ചൂണ്ടി കണക്ക് പറയുമ്പോൾ അതവർക്ക് അഹന്തയായി തോന്നും. 12 വലിയ ദേശീയതകളും നിരവധി ഉപദേശീയതകളും കൂടി ചേർന്ന ഒരു സമുച്ചയമാണ് ഇന്ത്യൻ രാഷ്ട്രം എന്ന് നമ്മൾ പറയുന്നത്. ഭക്തിപ്രസ്ഥാനത്തിന്റെ കാലത്താണ് സംസ്കൃത മേൽക്കോയ്മ വെല്ലുവിളിക്കപ്പെടുന്നത്. ദേശരാഷ്ട്രത്തിന്റെ അടിപ്പടവുകൾ എന്ന് അറുത്തുമുറിച്ച് പറയാവുന്ന, നിർവിശങ്കം പറയാവുന്ന ഭാഷാ ദേശീയതകൾ. ഒരേ ഒരു ഇന്ത്യ എന്ന മുദ്രാവാക്യം അവർ വിളിച്ചത് ഒരൊറ്റ വിപണി എന്ന അർത്ഥത്തിലാണ്. എവിടെ ഒരു മൊഹല്ലയുണ്ടോ അവിടെ ഒരു മിനി പാകിസ്ഥാൻ ഉണ്ടെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഒരു അഭ്യന്തര അധിനിവേശം, സാമ്രാജ്യത്വം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്ത്യൻ ജാതി മേൽക്കോയ്മ വ്യവസ്ഥ. ജാതി മേൽക്കോയ്മക്കെതിരെയുള്ള വെല്ലുവിളിയുടെ ഭാഗമായി ക്രിസ്തുമതത്തിൽ വിശ്വസിച്ചവർ, ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചവർ പുതിയ ഇന്ത്യയിൽ ന്യൂ അൺടച്ചബിൾസ്, പുതിയ അയിത്തക്കാരായി ഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനത ആക്രമണത്തിന്റെ, വയലൻസിന്റെ ഉപഭോക്താക്കളായിട്ട് മാറുകയാണ്. മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങളും മണിപ്പൂരിൽ നടക്കുന്ന അതിക്രമങ്ങളും ഒരേ രീതിയിലാണ്. ഉത്തർപ്രദേശിലെ യോഗിയുടെ നാട്ടിൽ നിന്ന് നമുക്ക് ബുൾഡോസർ കടമെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. ഒരു ജസ്റ്റിസ് പറയുന്ന തമാശയാണ്, നരിയേക്കാൾ പുലിയേക്കാൾ പേടിയുള്ള ജന്തുവായിട്ട് പശു മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആഘോഷ വേളകളിൽ ബലൂണുകളല്ല, മൂർച്ചയുള്ള വാളുകളാണ്, കഠാരകളാണ്, നീട്ടിപ്പിടിച്ച വടികളാണ്, പാട്ടല്ല, കുഴൽവിളിയല്ല, കൊലവിളിയാണ് അവർ മുഴക്കുന്നത്. പീഡിതരായ മനുഷ്യർ പീഡിതരായ മനുഷ്യരോട് പങ്കുവെക്കുന്ന കാരുണ്യമാണ് ലോകത്തിന്റെ ഏക പ്രതീക്ഷ. സഖാവുപി കൃഷ്ണപിള്ളയെ ഓർക്കുമ്പോൾ നമ്മൾ ഇന്ന് നടത്തുന്ന ഈ സംവാദത്തിന്റെ ഭൂതകാലത്തിലെയും വർത്തമാനകാലത്തിലെയും ഭാവിയുടെയും പ്രചോദന സ്രോതസ്സായിരിക്കാൻ അദ്ദേഹത്തിന് എപ്രകാരമാണ് കഴിയുന്നത് എന്ന് പ്രാഥമികമായി നാം ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തിൻ്റെ ഗ്രാംശി എന്ന് സഖാവ് പ്രകാശ് കാരാട്ട് പി കൃഷ്ണപിള്ളയെക്കുറിച്ച് പറഞ്ഞതും, പാമ്പിൻ്റെ വിഷം തൻ്റെ ശരീരത്തെ മരവിപ്പിച്ച സന്ദർഭത്തിൽ മരണം മുന്നിൽ വന്ന നേരത്ത് അദ്ദേഹം സഖാക്കളെ മുന്നോട്ട് എന്ന് പറഞ്ഞതും, ക്ലാസിക്കൽ ഫാസിസ്റ്റ് കാലത്തോട് നിരന്തരം എതിരിട്ട, മരണാനന്തരവും ഫാസിസ്റ്റുകൾക്ക് വെല്ലുവിളിയായി തീർന്ന ബെർത്തോൾഡ് ബത്തിൻ്റെ പ്രശസ്തമായ ഐക്യഗീതം സോളിഡാരിറ്റി സോങ്, അതിലെ ഒരു വരി ഫോർവേഡ് വിതൗട്ട് ഫോർഗെറ്റിംഗ്, മറക്കാതെ മുന്നേറുക. സഖാവ് പി കൃഷ്ണപിള്ള ഇനിയും മരിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് നൽകിയിട്ടുള്ള മഹാസന്ദേശം ബ്രത്ത് തൻ്റെ സോളിഡാരിറ്റി സോങ്ങിൽ അവതരിപ്പിച്ച അതേ വാക്യമാണ്. ബ്രത്ത് അത് എഴുതുന്നതിന് മുമ്പാണോ പിമ്പാണോ എന്നത് അപ്രസക്തമാണ്. കാരണം സഖാവ് പി കൃഷ്ണപിള്ള തൻ്റെ ജീവിതം ഉഴുതുമറിച്ചിട്ടാണ്, താൻ ജീവിച്ച കാലത്ത് ഉഴുതുമറിച്ചിട്ടാണ് പ്രത്യക്ഷത്തിൽ സൗമ്യമെന്ന് തോന്നാവുന്ന, സാധാരണമെന്ന് തോന്നാവുന്ന, ഏറെ സ്ഫോടനാത്മകമായ, അതിൻ്റെ സ്ഫോടനാത്മക മനസ്സിലാവണമെങ്കിൽ നാം ആ വാക്യത്തെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ പഠിക്കുകയും പരിശോധിക്കുകയും വേണം. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുസ്വരതയുടെ, വികേന്ദ്രീകരണത്തിൻ്റെ, ജനായത്വത്തിൻ്റെ ഒക്കെ മൂല്യബോധം സ്വാംശീകരിച്ചുകൊണ്ടാണ് സഖാക്കളെ മുന്നോട്ട് എന്ന വളരെ പ്രസിദ്ധമായ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സഖാവ് എന്ന് മാത്രം പറഞ്ഞാൽ
മറ്റൊന്നും കൂട്ടിച്ചേർക്കണ്ട. ബാക്കിയെല്ലാം മലയാളികളായ നമ്മൾ കൂട്ടിച്ചേർക്കും. അങ്ങനെ സഖാവ് എന്ന് മാത്രം കേട്ടാൽ പെട്ടെന്ന് മലയാളിയുടെ മനസ്സിൽ നിറയുന്ന സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജ്വലിക്കുന്ന സ്മരണകൾ, ആ സ്മരണകൾ അതുൾപ്പെടെ ഒരു ചരിത്രഘട്ടത്തെ ദീപ്തമാക്കിയ എത്രയെത്രയോ പ്രക്ഷോഭകാരികളുടെ ഒക്കെ സ്മരണകൾ ഫാസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് അവർ സ്മരണകളെ ആകെ കുഴിച്ചു മൂടാൻ, ആ കുഴിച്ചു മൂടുന്ന കൂട്ടത്തിൽ ബഹുസ്വരതയും വികേന്ദ്രീകരണ കാഴ്ചപ്പാടും മതനിരപേക്ഷതയും മാനവികതയും എല്ലാം ഉൾപ്പെടും. കാരണം നമ്മൾ ജനായത്തം എന്ന് പറയുന്നത് ബഹുസ്വരതയുടെയും വികേന്ദ്രീകരണ കാഴ്ചപ്പാടിൻ്റെയും മാനവികതയുടെയും എല്ലാ മാനുഷിക മൂല്യങ്ങളുടെയും ആകത്തുകയാണ്. അത് മാറ്റിവെച്ചിട്ട് ഒരു ജനായത്വവും നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ഫാസത്തെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ജനായത്വം തന്നെയാണ്. ഫാസിസ്റ്റ് സൈദ്ധാന്തിക ഗ്രന്ഥങ്ങളിൽ അവരേറ്റവും ഭയത്തോടെ പ്രത്യക്ഷമായും പരോക്ഷമായും സമീപിച്ചിട്ടുള്ളത് ജനായത്വം എന്ന പരികൽപ്പനയാണ്. വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട്, ജനായത്വം എന്നുള്ളത് അഹന്ത ഉണ്ടാക്കും, അഹങ്കാരമുണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം അടിച്ചമർത്തപ്പെട്ട ഒരു ജനത അവകാശ ബോധത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്നത് അടിച്ചമർത്തിയവരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. അതവർക്ക് അഹന്തയായി തോന്നും. പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടൊരു മനുഷ്യൻ കേന്ദ്രത്തിൽ നിൽക്കുന്ന അധികാര സ്ഥാപനങ്ങളെ ചൂണ്ടി കണക്ക് പറയുമ്പോൾ അതവർക്ക് അഹന്തയായി തോന്നും. അതുകൊണ്ട് ജനായത്തത്തെ അഹന്തയായി അഹങ്കാരമായി അടയാളപ്പെടുത്തുന്ന ഒരു സൈദ്ധാന്തിക പുസ്തകത്തെക്കുറിച്ച് ഞാൻ പരാമർശിക്കാൻ കാരണം ആ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് പാഠപുസ്തകത്തിൽ കഥകളായും സർക്കാരിൻ്റെ നയപരിപാടിയായും നമ്മുടെ സാമാന്യബോധത്തിൻ്റെ ഭാഗമായും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പെരുവഴി വിട്ടിട്ട് ഞാൻ വിവക്ഷിക്കുന്നത് അന്തോണിയോ ഗ്രാംസി സൂചിപ്പിച്ച കോമൺ സെൻസ്, സാമാന്യബോധം, അതുപോലെ തന്നെ ബോർഡിയു സൂചിപ്പിച്ച ഡോക്സ, അതുപോലെ റൊളാൻ ബാർത്ത് സൂചിപ്പിച്ച മിത്ത്, എപൊളിറ്റിക്കൽ സ്പീച്ച് എന്ന അർത്ഥത്തിൽ അരാഷ്ട്രീയ ഭാഷണമാണ് മിത്ത് എന്ന് റൊളാൻ ബാർത്ത് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം നൽകുന്ന ഒരു ഉദാഹരണമൊക്കെ ഉണ്ട്. സമയപരിമിതി കൊണ്ടും തുടർന്ന് ടി പി കു സംസാരിക്കാനുള്ളത് കൊണ്ടും രണ്ട് ദിവസമായി ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും ഒക്കെ വളരെ ചുരുക്കി മാത്രം എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൽ കുറച്ച് ടി പി കുവിന് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും എൻ്റെ ആഹ്ലാദം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നത് ജനായത്തത്തെ ബഹുസ്വരതയെ എല്ലാം അട്ടിമറിക്കുന്ന അതിനനുകൂലമായ ഒരു ആശയ പരിസരം, ആ ആശയ പരിസരത്തെ അടയാളപ്പെടുത്താനാണ് സാമാന്യബോധത്തെക്കുറിച്ചും മിത്തിനെക്കുറിച്ചും ഡോക്സയെക്കുറിച്ചും പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങളൊന്നും പറയാതെ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. നമ്മൾ എത്രയോ കാലമായിട്ട് ജനാധിപത്യവാദികൾ, പുരോഗമനവാദികൾ, ബഹുസ്വരതാവാദികളാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതിലെന്നും ബഹുസ്വരത അത്രമേൽ സന്നിഹിതമല്ല. നമ്മൾ എത്രയോ കാലമായി ക്ലാസ് റൂമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. കാലം മാറി, കാഴ്ചപ്പാട് മാറി, എന്നിട്ടും ആ ഉദാഹരണങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറയാം. രാമൻ രാവണനെ കൊന്നു. നമ്മൾ വ്യാകരണത്തിലും അല്ലാതെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഒരു ഫാസിസ്റ്റ് കാലത്ത് നമുക്ക് നാഥുറാം വിനായക് ഗോഡ്സെ, രാഷ്ട്രപിതാവായ ഗാന്ധിയെ കൊന്നു എന്ന ഉദാഹരണം പകരം വെക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പതിവുകളിൽ, സാമാന്യബോധത്തിൻ്റെ തടവറയിൽ അന്തോണിയോ ഗ്രാംസിയുടെ വാക്കുകൾ കടമെടുത്താൽ ഭരണവർഗ തത്വചിന്തയുടെ നാട്ടാചാര രൂപമാണ്, ഫോക്ലോറാണ് കോമൺ സെൻസ് എന്ന് പറയുന്ന സംഭവം. ഇതുതന്നെയാണ് മറ്റൊരർത്ഥത്തിൽ നിരവധി രീതികളിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ കഴിയുമെന്നിരിക്കെ സകല വിശകലന രീതികളുടെയും വാതിൽ അടച്ചിട്ട് ഒരൊറ്റ വാതിൽ മാത്രം നമ്മുടെ മുമ്പിൽ, നമ്മൾ ആ വാതിൽ അടച്ചിട്ട് അധികാരികൾ അടച്ചു വച്ച വിശകലനത്തിൻ്റെ മറ്റു വാതിലുകൾ തുറക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമുക്ക് രാമൻ കാട്ടിൽ പോയി എന്ന ഉദാഹരണം വെട്ടിക്കളയേണ്ടതില്ല. കാരണം നമ്മൾ
ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്നവരാണ്. പക്ഷെ 70-കളിൽ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കേരളത്തെ ഇന്നത്തെ കേരളമാക്കിയതിൽ പല കാര്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് ചുരുക്കി പറഞ്ഞാൽ, ഒന്ന് നാനാതരത്തിലുള്ള സമരങ്ങളാണ്, രണ്ട് ഗൾഫ് കുടിയേറ്റമാണ്. അങ്ങനെയാണെങ്കിൽ കാടൊക്കെ പെല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. രാമൻ കാട്ടിൽ പോയി എന്ന ഉദാഹരണത്തോടൊപ്പം ആലി ഗൾഫിൽ പോയി എന്ന ഉദാഹരണവും അതിനോടൊപ്പം പറയാവുന്നതാണ്. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നമ്മൾ ഉദാഹരണങ്ങൾ പറയുമ്പോഴും നമ്മൾ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുമ്പോഴും കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുമ്പോഴും സത്യത്തിൽ സാമാന്യബോധവുമായി ശൃംഖരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നിലപാടുകൾ അവതരിപ്പിക്കുന്നത്. ഉറങ്ങുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനെ തട്ടി വിളിച്ചിട്ട് ഒരു രണ്ട് ഭീകര സംഘടനയുടെ പേര് പറയാൻ പറഞ്ഞാൽ കേരളത്തിലെ ഒരു സാംസ്കാരിക പ്രവർത്തകനും ഉറക്കത്തിൽ ആ പേര് വിളിച്ചു പറയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അവർ പറയുന്ന പേര് ശരിയുമാണ്: ISIS, അതുപോലെ തന്നെ താലിബാൻ, ബൊക്കോഹറാം. ഈ പേരൊക്കെ രണ്ടെണ്ണം പറയാൻ പറഞ്ഞാൽ അവർ അഞ്ചെണ്ണം പറയും. പക്ഷെ ഇന്ത്യയിൽ നിന്ന് ഭീകര പ്രസ്ഥാനങ്ങളുടെ പേര് പറയുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ പേര് പലപ്പോഴും പറയാതെ പോകും. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് നവഫാസിസ്റ്റ് RSS ഭീകര സംഘടന. അതങ്ങനെ കൃത്യം പറയാൻ നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? അതിനും അടിസ്ഥാനമുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ബഹുസ്വരത എന്നുള്ളത് നമ്മൾ തത്വത്തിൽ അംഗീകരിക്കുകയും എന്നാൽ പ്രയോഗത്തിലെത്തുമ്പോൾ അതേ ബഹുസ്വരതയെ സ്വാഗതം ചെയ്യാൻ കഴിയാത്ത വിധം നമ്മൾ പരവശരാവുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ ഉദാഹരണങ്ങൾ, നമ്മുടെ സംഭാഷണങ്ങൾ, സകലതും തത്വത്തിൽ ബഹുസ്വരതയെ പിന്തുണയ്ക്കുമെങ്കിലും പ്രയോഗത്തിലെത്തുമ്പോൾ ഏക സ്വരതയിൽ സങ്കോചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, കൃത്യമാണ്, ഇത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരേക രാഷ്ട്രം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒന്നല്ല. മറിച്ച് ഇത് വ്യത്യസ്ത ദേശീയതകളുടെ ഒരു സമുച്ചയമാണ്. ഏറ്റവും ചുരുങ്ങിയത് 12 വലിയ ദേശീയതകളും, അതിൽ EMS പറഞ്ഞ കേരള മലയാളികളുടെ മാതൃഭൂമി ഉൾപ്പെടെ, മലയാളി ദേശീയത ഉൾപ്പെടെ 12 വലിയ ദേശീയതകളും, നമ്മൾ ഇന്ന് പറയുന്ന അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ പരാമർശിച്ച ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂർ ഉൾപ്പെടെ, ത്രിപുര ഉൾപ്പെടെ, സന്താളുകൾ ഉൾപ്പെടെയുള്ള ഉപദേശീയതകൾ, 12 വലിയ ദേശീയതകളും നിരവധി ഉപദേശീയതകളും കൂടി ചേർന്ന ഒരു സമുച്ചയമാണ് ഇന്ത്യൻ രാഷ്ട്രം എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്, അതായത് രൂപപ്പെട്ടു വന്ന ചരിത്രം വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ, നമുക്കറിയാം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ, നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ, സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ, കർഷക സമരങ്ങളുടെ, തൊഴിലാളി സമരങ്ങളുടെ, ജനകീയ സാഹിത്യത്തിൻ്റെ ഒക്കെ ഒരു സംയുക്തമായിട്ടാണ്. അതോടൊപ്പം അച്ചടി മുതലാളിത്തം എന്ന് പറയുന്ന മാധ്യമങ്ങളുടെ, പത്രങ്ങളുടെ, അതുപോലെ തന്നെ മറ്റ് വിനിമയ സാധ്യതകളുടെ ഒക്കെ ഒരു സമാഹാരമാണ് നമ്മൾ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രം. ഞാനത് പറയാൻ കാരണം, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലത്താണ് സംസ്കൃത മേൽക്കൊയ്മ വെല്ലുവിളിക്കപ്പെടുന്നത്. അങ്ങനെയാണ് പ്രാദേശിക ഭാഷകളുടെ വളർച്ച ഉണ്ടായിത്തീരുന്നത്. അതോടൊപ്പം തന്നെ ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ള നേർക്കു നേരെയുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ ഇടയിൽ നിന്ന പൗരോഹിത്യ സാന്നിധ്യം പൊളിച്ചു കളയുന്നതും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ കാലത്താണ്. ഭക്തി പ്രസ്ഥാനം ഒരു ചുവട് മുന്നിലും രണ്ട് ചുവട് പിറകിലുമായിട്ടാണ് നിന്നത്. അങ്ങനെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും ചരിത്രത്തിൽ പുരോഗമനപരമായ പങ്ക് നിർവഹിക്കാൻ കഴിയും. അതിൻ്റെ ഉദാഹരണമാണ് ഭക്തി പ്രസ്ഥാനം. സംസ്കൃത മേൽക്കോയ്മക്കെതിരെ അത് പ്രാദേശിക ഭാഷകളുടെ ഒരു വലിയ നിരയെ തുറന്നുവിട്ടു. അതിൻ്റെ തുടർച്ചയിലാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതിൻ്റെ ആശയവിനിമയത്തിൻ്റെ മാധ്യമമായിട്ട് മലയാള ഭാഷയെ, തമിഴ് ഭാഷയെ, കന്നഡ ഭാഷയെ ഒക്കെ സ്വീകരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിൽ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ കാലത്താണ്, അതോടൊപ്പം തന്നെ കർഷക സമരങ്ങളുടെ ഒക്കെ കാലത്താണ് അതാത് ഭാഷ സംസാരിക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെയാണ് സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ തന്നെ ഭാഗമായി
ഭാഷാ സംസ്ഥാനങ്ങൾ എന്ന ദേശീയതയുടെ ഏറ്റവും സജീവമായ ദേശരാഷ്ട്രത്തിന്റെ അടിപ്പടവുകൾ എന്ന് അറുത്തുമുറിച്ച് പറയാവുന്ന, നിർവിസംഗം പറയാവുന്ന ഭാഷാ ദേശീയതകൾ. ആ ദേശീയത രൂപപ്പെട്ടു വരുന്നത് സാമ്രാജ്യത്വ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് നമ്മൾ ഈ പറയുന്ന ഫെഡറൽ എന്ന് പറയുന്ന വികേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രത്തിന്റെ, ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്, സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ശക്തി സ്രോതസ്സായി നിലകൊണ്ട ഭാഷാ ദേശീയതകൾ. ആ ഭാഷാ ദേശീയതകളുടെ അഭാവത്തിൽ ഒരു ഇന്ത്യൻ യൂണിയൻ എന്നത് സങ്കല്പിക്കാനേ പറ്റില്ല. അതുകൊണ്ട് സമസ്ത അധികാരങ്ങളും കൈയാളുന്ന ഒരു കേന്ദ്രവും ആ കേന്ദ്രത്തിന് കീഴ്പ്പെട്ട സാമന്ത പദവിയിലുള്ള ചില സ്ഥലങ്ങൾ അർത്ഥത്തിലുള്ള സംസ്ഥാനങ്ങളും അല്ല, മറിച്ച് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്ന അർത്ഥത്തിലാണ് ഇന്ത്യൻ യൂണിയൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സ്വാതന്ത്ര്യാനന്തരം ഭാഷാ സംസ്ഥാന രൂപീകരണത്തെ തത്വത്തിൽ പിന്തുണച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചിലത് പിൻവലിഞ്ഞു. പക്ഷെ അപ്പോഴും അതിനെ തത്വത്തിലും പ്രയോഗത്തിലും എതിർത്തത് നാല് സംഘടനകളാണ്. അതിലൊന്ന് ഓൾ ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ, മറ്റൊന്ന് ഓൾ ഇന്ത്യ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ. രണ്ടും മൂലധന സംഘടനകളാണ്. പിന്നെ രണ്ട് സംഘടന ജനസംഘവും സ്വതന്ത്ര പാർട്ടിയുമാണ്. ഈ നാല് സംഘടനകളാണ് സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനെതിരെ കടുത്ത നിലപാട് തത്വത്തിലും പ്രയോഗത്തിലും സ്വീകരിച്ചത്. പ്രയോഗത്തിൽ മറ്റു ചില സംഘടനകളും ഉൾപ്പെട്ടിട്ടുണ്ട്, പക്ഷെ തത്വത്തിൽ അവർ സംസ്ഥാന രൂപീകരണം എന്ന ആശയത്തെ പിന്തുണച്ചവരാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നാല് സംഘടനകൾ ഇന്നത്തെ ഇന്ത്യൻ നവഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന അർത്ഥത്തിൽ ഫെഡറലിസത്തിനെതിരെ, ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനെതിരെ നിലകൊണ്ട നാല് സംഘടനകളുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ രണ്ടെണ്ണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓൾ ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷനും ഓൾ ഇന്ത്യ മാനുഫാക്ചറേഴ്സ് അസോസിയേഷനുമാണ്. അത് മൂലധന മേൽക്കോയ്മ ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ഇന്ത്യ എന്ന മുദ്രാവാക്യം അവർ വിളിച്ചത് ഒരൊറ്റ വിപണി എന്ന അർത്ഥത്തിലാണ്. അവരുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരൊറ്റ വിപണിയാണ്. ആ ഒരൊറ്റ വിപണി ഒരുങ്ങിക്കിട്ടുമ്പോൾ അതുവഴി അവർക്കുണ്ടാവുന്ന വലിയ സാമ്പത്തിക സാംസ്കാരിക ലാഭങ്ങളുണ്ട്. അതിനുവേണ്ടി അവർ ഒരേ ഒരു ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന്റെ കീഴിൽ അണിനിരന്നു. പക്ഷേ യഥാർത്ഥ ഇന്ത്യ, യഥാർത്ഥ ഇന്ത്യ എന്ന് പറയുന്നത് മലയാളിയും തമിഴരും ഒക്കെ അടങ്ങുന്ന വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന, ആ ഭാഷയിലൂടെ തങ്ങളെ ആവിഷ്കരിക്കുന്ന ഒരു ജനതയാണ്, അത് പരിഗണിച്ചില്ല. അതേസമയം ജനസംഘവും സ്വതന്ത്ര പാർട്ടിയും സംസ്ഥാന രൂപീകരണത്തിന് ഈ ഫെഡറൽ എന്ന് നമ്മൾ പറയുമ്പോൾ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും ശക്തമായ പ്രാഥമിക സാന്നിധ്യം സംസ്ഥാനം, പിന്നെ അത് വികേന്ദ്രീകൃതമായ അധികാരമായി ഗ്രാമത്തിലേക്ക് വരെ ഓരോ വ്യക്തിയിലേക്കും വരെ. ലെനിന്റെ ഒരു വാചകം കടമെടുത്താൽ ഏത് തൊഴിൽ ചെയ്യുന്ന ആളുകളും, പാചകക്കാരൻ വരെ ഭരണപ്രക്രിയയിൽ പങ്കാളികളാവുന്ന, അതാണ് വികേന്ദ്രീകരണം. സത്യത്തിൽ അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ഒക്കെ ബന്ധപ്പെട്ട വലിയൊരു ആശയമാണ്. ആ ആശയം, അതിനെ എതിർക്കാൻ ജനസംഘം എന്ന രാഷ്ട്രീയ പാർട്ടി, ജനസംഘമാണ് പിന്നീട് ബ്രാഹ്മണിക്ക് ജാതി പാർട്ടി എന്ന അർത്ഥത്തിൽ ബി ജെ പി ആയിട്ട് മാറുന്നത്. ജനസംഘം എന്നായിരിക്കുമ്പോഴും അത് രൂപപ്പെടുത്തിയ ഒരു ആശയ ലോകമുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ടാമതായി ചൂണ്ടിക്കാണിക്കുന്നത് അവർ ഫെഡറൽ താല്പര്യങ്ങൾക്കെതിരായിരുന്നു. ഫെഡറലിസം വിഘടനവാദത്തെ വളർത്തും എന്ന കാഴ്ചപ്പാടാണ് അവർ മുന്നോട്ട് വെച്ചത്. നാഗാലാൻഡ് രൂപീകരണത്തെ മണിപ്പൂർ ഋഷിയായിട്ട് ചേർത്ത് വെച്ച് പറയേണ്ടതാണ്, ഒരു പാതിരിസ്ഥാൻ ഉണ്ടാക്കാനുള്ള പ്രവർത്തനമായിട്ടാണ് അവർ സ്വന്തം സൈദ്ധാന്തിക പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയത്. പാതിരിസ്ഥാൻ, നമ്മൾ സാധാരണ പാകിസ്ഥാനെ കുറിച്ചാണ്, എവിടെ മുസ്ലിം മൊഹല്ലകളുണ്ടോ, മൊഹല്ല എന്നുള്ള വാക്ക് തന്നെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടണമെന്ന് ദീനാനാഥ് ബത്ര. ദീനാനാഥ് ബത്ര ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പാണ് വിചാരധാര
എഴുതപ്പെട്ടത് എന്നുള്ളതും ഉണ്ട്. അതിൽ മൊഹല്ല തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെ ഒരു മൊഹല്ലയുണ്ടോ അവിടെ ഒരു മിനി പാകിസ്ഥാൻ ഉണ്ടെന്നാണ് അവരുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ മണിപ്പൂർ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, നാഗാലാൻഡ് രൂപീകരണം പാകിസ്ഥാന്റെ ചുവടുവെപ്പാണെന്നും മണിപ്പൂർ അടക്കമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗും ക്രൈസ്തവ സംഘടനകളും ഇന്ത്യയെ വിഭജിക്കാൻ, പാകിസ്ഥാൻ ആയി വിഭജിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നും വിചാരധാരയിൽ പറയുന്നുണ്ട്. മണിപ്പൂർ പ്രശ്നത്തിന്റെ വേരുകൾ എവിടെ വരെ ആഴ്ന്നു കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു 2023 മെയ് മാസം സംഭവിച്ച ഒരു പൊട്ടിത്തെറിയല്ല, അതിന്റെ പിറകിൽ ആഴ്ന്നു കിടക്കുന്ന വേരുണ്ട്. അതുകൊണ്ട് മൂന്നാമതായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ജാതി മേൽക്കോയ്മയുടെ ഒരു കാഴ്ചപ്പാടാണ് വ്യത്യസ്ത രൂപത്തിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ RSS രൂപീകരണത്തെ കുറിച്ച് പറയുമ്പോൾ 1925 വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 1925 ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ബഹുസ്വരതയെ വെല്ലുവിളിക്കുന്ന, അതോടൊപ്പം തന്നെ വികേന്ദ്രീകരണത്തെ വെല്ലുവിളിക്കുന്ന, ജനായത്തത്തെ വെല്ലുവിളിക്കുന്ന ഒരു അഭ്യന്തര അധിനിവേശം, സാമ്രാജ്യത്വം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്ത്യൻ ജാതി മേൽക്കോയ്മ വ്യവസ്ഥ. നമ്മൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ കുറിച്ചും ആ സാമ്രാജ്യത്വത്തിനെതിരെ ഇന്ത്യക്കാർ നടത്തിയ സമരത്തെ കുറിച്ചും പറയും, പറയണം. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ അത്ര തന്നെ പ്രാധാന്യത്തോടെ നാം ചേർത്ത് വെക്കേണ്ട ഒന്നാണ് അഭ്യന്തര കൊളോണിയലിസം എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി വിദേശ വസ്ത്ര ബഹിഷ്കരണം നടത്തുമ്പോൾ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് എപ്രകാരമെതിരായിരുന്നുവോ അപ്രകാരം തന്നെ അഭ്യന്തര കൊളോണിയലിസത്തിനെതിരായ ഒരു മഹാസമരമായിരുന്നു 1927 December 25 അംബേദ്കർ നടത്തിയ മനുസ്മൃതി ദഹനം. നമ്മൾ വിദേശ വസ്ത്ര ബഹിഷ്കരണത്തെ കുറിച്ച് ആ സമരത്തിന്റെ ഊർജം ഉൾക്കൊള്ളണം, അത്ര തന്നെ ഉൾക്കൊള്ളണം മനുസ്മൃതി ദഹനത്തിന്റെ പശ്ചാത്തലമായി ഉയർന്നു വന്ന ജാതി മേൽക്കോയ്മക്കെതിരായ, കീഴാളരുടെ അഭ്യന്തര അധിനിവേശത്തിനെതിരായ സമരവും. രണ്ട് സമരവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ഇന്ത്യൻ ഫാസത്ത് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ, നവഫാസത്തെ വിശകലനം ചെയ്യുമ്പോൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സാംസ്കാരികമായി ജാതി മേൽക്കോയ്മയുടെയും സാമ്പത്തികമായി കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെയും ഉരുകിച്ചേരലിൽ നിന്നുണ്ടായ ഒരു രാഷ്ട്ര വ്യവസ്ഥ എന്ന അർത്ഥത്തിലാണ് ഇന്ത്യൻ ഫാസത്ത് നാം അടയാളപ്പെടുത്തേണ്ടത്. അതിൻ്റെ സാംസ്കാരികമായ മേൽക്കോയ്മ ഇന്നും നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നേരിടാതെ, അതിനോട് ഏറ്റുമുട്ടാതെ, അതിനെ കീഴ്പ്പെടുത്താതെ ബഹുസ്വരത, അവർ തടവിലിട്ട ബഹുസ്വരതയെ സ്വതന്ത്രമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജാതി മേൽക്കോയ്മ എപ്രകാരമാണ് ബഹുസ്വരതയെ, വികേന്ദ്രീകരണത്തെ, ഏറ്റവും വലിയ കേന്ദ്രീകരണമാണത്, അതിനെയാണ് മഹാത്മാ ബുദ്ധൻ ചോദ്യം ചെയ്തത്, അതിനെയാണ് മഹാത്മാ ജ്യോതിബ ഫുലെ ചോദ്യം ചെയ്തത്, മഹാത്മാ സാവിത്രി ഫുലെ ചോദ്യം ചെയ്തത്, പണ്ഡിറ്റ് താരാഭായ് ചോദ്യം ചെയ്തത്, ഷാഹു മഹാരാജ് ചോദ്യം ചെയ്തത്, അംബേദ്കറും EVR ശ്രീനാരായണഗുരുവും അയ്യങ്കാളിയും പൊയ്കെ അപ്പച്ചനും ഒക്കെ ചോദ്യം ചെയ്തത് ഈ കേന്ദ്രീകൃത ജാതി മേൽക്കോയ്മയുടെ പ്രത്യയശാസ്ത്ര ലോകത്തെയാണ്. അതാണ് ഞാൻ മൂന്നാമത് ചുരുക്കി പറയാൻ ശ്രമിക്കുന്നത്. നാലാമത്തേത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ, ഒരുപക്ഷെ മലയാളി ജീവിതത്തിന് വേണ്ടത്ര മനസ്സിലാക്കാൻ പലപ്പോഴും പ്രയാസമായിരിക്കും, എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, പാർപ്പിടത്തിൽ, അഭിരുചിയിൽ, ഭാഷയിൽ, എല്ലാറ്റിലും നമ്മൾ ഇന്ന് വലിയൊരു സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഏതെങ്കിലും രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ വിപരീതങ്ങളല്ല, അവ തമ്മിൽ ഏറ്റുമുട്ടേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇന്ത്യയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ലോകമെടുത്താൽ നമുക്കറിയാം വൈവിധ്യമാണ്, നാനാത്വമാണ്, പലമയാണ്, വ്യത്യസ്തതയാണ്, ബഹുസ്വരതയാണ് ജീവിതത്തിൻ്റെ സത്യം. ആ സത്യത്തെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ ഭയപ്പെടുന്നത്? മണിപ്പൂർ കത്തുമ്പോൾ അവിടെയും ബഹുസ്വരതാ നിഷേധിയായ ജാതി മേൽക്കോയ്മയുടെ അജണ്ടയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആരംഭായി തെങ്കലും
അതുപോലെ തന്നെ മൈത്തി ലീപ്പണും, മൈത്തി ലീപ്പണിന്റെ നേതാവ് പ്രമോദ് സിംഗ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസിൽ കൊടുത്തിരിക്കുന്നത് തന്നെ ഡീസന്റ് ലുക്ക് ക്രിമിനൽ എന്നാണ്. തന്നെ തന്നെ ഒരാൾ ഡീസന്റ് ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ക്ലാസിക്കൽ ഫാസിസത്തിന്റെ കാലത്തേക്ക് തിരിച്ചു പോകേണ്ടി വരും. അവിടെയും ഇങ്ങനെ ഒരു ഡീസന്റ് പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിന്റെ പശ്ചാത്തലം ജൂതന്മാരെ കൂട്ടത്തോടെ കൊല്ലുകയാണ് എന്ന വിമർശനം ഉയർന്നു വന്നപ്പോൾ ക്ലാസിക്കൽ ഫാസിസ്റ്റുകൾ ആളുകളെ ജർമ്മനിയിലേക്ക് വിളിച്ചു. ഇതെല്ലാം ഞങ്ങൾക്കെതിരായ പ്രചരണമാണ്. എന്നിട്ട് ഒരു വാചകമുണ്ട്, വി ആർ നോട്ട് എഗെയിൻസ്റ്റ് ഡീസന്റ് ജൂസ്. ഞങ്ങൾ മാന്യന്മാരായ, നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വിവർത്തനം ചെയ്താൽ തൊമ്മികളായ ജൂതന്മാർക്ക് എതിരല്ല. ജൂതന്മാർ എന്നുള്ളത് ഇന്ത്യയിൽ മറ്റു രീതിയിൽ വിവർത്തനം ചെയ്യാവുന്നതാണ്. അതായത് എപ്പോഴാണോ, എന്തുകൊണ്ടാണ് കുക്കികൾക്കെതിരെ ഈ ഒരു സംരംഭം എന്ന് ആലോചിച്ചാൽ രണ്ട് കാരണം തന്നെയാണ്. ഒന്നവർ ജാതി മേൽക്കോയ്മയെ വെല്ലുവിളിച്ചു. എങ്ങനെയാ ജാതി മേൽക്കോയ്മയെ വെല്ലുവിളിച്ചത്? കുക്കികൾ ജാതി മേൽക്കോയ്മയെ വെല്ലുവിളിച്ചത് മതപരിവർത്തനത്തിലൂടെയാണ്. അവർ ക്രിസ്തുമതം സ്വീകരിച്ചു. അത് ജാതി മേൽക്കോയ്മക്കെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ജാതി മേൽക്കോയ്മക്കെതിരെയുള്ള വെല്ലുവിളിയുടെ ഭാഗമായി ക്രിസ്തുമതത്തിൽ വിശ്വസിച്ചവർ, ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചവർ പുതിയ ഇന്ത്യയിൽ ന്യൂ അൺടച്ചബിൾസ്, പുതിയ അയിത്തക്കാരായി ഇന്ത്യൻ ഫാസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ അയിത്തക്കാർ, ന്യൂ അൺടച്ചബിൾസ്. അതായത് പഴയ അയിത്തക്കാർ അയിത്തമനുസരിച്ച് ജാതി മേൽക്കോയ്മക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥ അസഹനീയമായപ്പോൾ ജാതി മേൽക്കോയ്മക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കുക്കികൾ ക്രിസ്തുമതം സ്വീകരിച്ചു. ഒന്ന്, അങ്ങനെ ക്രിസ്തുമതം സ്വീകരിച്ച കുക്കികൾ മുമ്പ് അവർ അയിത്തക്കാരായിരുന്നപ്പോൾ വിധേയരും തൊമ്മികളുമായിരുന്നെങ്കിൽ അവർ മതപരിവർത്തനം നടത്തിയപ്പോൾ അവർ നിവർന്നു നിൽക്കാൻ തുടങ്ങി. നിവർന്നു നിൽക്കുക മാത്രമല്ല, അവർക്ക് അവരിൽ നിന്നും പിടിച്ചെടുക്കപ്പെട്ട ഒരു ഗോത്രജനതയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ജനാധിപത്യ അവകാശങ്ങൾ പരിമിതമായ തോതിൽ ഒരു നഷ്ടപരിഹാരം എന്ന നിലക്ക് സംവരണത്തിലൂടെ അവർക്ക് ലഭിച്ചപ്പോൾ അവരിൽ നിന്ന് ചെറിയൊരു വിഭാഗം വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും ഉയർന്നു വന്നു. ആ ഉയർന്നു വന്ന വിഭാഗം ഇംഫാൽ താഴ്വരയിൽ ഭൂമി വാങ്ങാനും അവിടെ വീട് വെക്കാനും പരിമിതമായ തോതിൽ അധികാരത്തിൽ പങ്കാളികളാവാനും അങ്ങനെ പോലീസ് സേനയിലും മാധ്യമങ്ങളിലുമൊക്കെ ചെറിയ തോതിൽ കുക്കി സാന്നിധ്യം ഉയർന്നു വന്നു. അങ്ങനെ ഉയർന്നു വന്നപ്പോൾ സ്വാഭാവികമായും ഉയർന്നൊരു പ്രശ്നമുണ്ട്. ഇന്നലെ വരെ തങ്ങളുടെ വിനീത അടിമകളായിരുന്ന ഒരു ജനത തങ്ങളുടെ നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഭാഗമായി വളർന്നപ്പോൾ മൈത്രി സംസ്കാരമില്ലെങ്കിൽ മണിപ്പൂരില്ല, കുക്കികളടക്കമുള്ളവർ പുറത്തുനിന്ന് വന്നവരാണ്, അവർ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് പാർപ്പിച്ചവരാണ്, അവർ മൈത്രി സംസ്കാരത്തിന് കളങ്കമാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ ഇന്ത്യൻ നവഫാസിസ്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ എന്തൊക്കെയാണോ ഇന്ത്യയിലെ ദളിതരെക്കുറിച്ചും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും ഇവിടുത്തെ മതനിരപേക്ഷവാദികളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതൊക്കെ തന്നെയാണ് കൃത്യമായും മണിപ്പൂരിൽ കുക്കി ജനതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ആരംഭിച്ചതല്ല, വളരെ കാലമായി കുക്കികൾക്കെതിരെ പ്രത്യേകിച്ചും അവരിൽ നിന്നൊരു സാമൂഹ്യ വിഭാഗം ഉയർന്നു വന്നപ്പോൾ, ഞാനത് അടിവരയിടാൻ കാരണം അവർ തൊമ്മികളായിട്ട് വിധേയരായിട്ട് കഴിഞ്ഞുകൂടിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതെല്ലാ സ്ഥലത്തും അങ്ങനെയല്ലേ? അടിമയായ ഒരാൾ ഉടമയുടെ കാൽക്കീഴിൽ ചവിട്ടും കുത്തുമൊക്കെ ഏറ്റ് അനുസരണയോടെ കിടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ. എന്നാൽ ഈ ചവിട്ടും കുത്തുമൊക്കെ കിട്ടുന്ന അടിമ ഒരു ദിവസം നിവർന്നു നിന്നിട്ട് അത് തടുക്കാൻ തുടങ്ങിയാൽ അപ്പം പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് പുതിയ അയിത്തക്കാരായി പഴയ അയിത്തക്കാർക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങൾ മാത്രമല്ല ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മതേതര കാഴ്ചപ്പാട് പുലർത്തുന്നവരും പുതിയ അയിത്തക്കാരായിട്ട്
ഇന്ത്യൻ ഫാസ് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുതിയ അയിത്തക്കാർക്കെതിരായ ആക്രമണമാണ് അവരുടെ അജണ്ട. ഇനി ഞാൻ അഞ്ചാമതായിട്ട് വളരെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കുന്നത്, ഭൂരിപക്ഷം വരുന്ന ഇന്ത്യൻ ജനത ആക്രമണത്തിന്റെ വയലൻസിന്റെ ഉപഭോക്താക്കളായിട്ട് മാറുകയാണ്. അവരെ സൗഹൃദത്തിന്റെ ഉൽപാദകരാക്കി മാറ്റുക എന്ന വലിയ ദൗത്യമാണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. നമ്മളൊക്കെ വയലൻസിന്റെ ഉപഭോക്താക്കളാണ്. കാരണം നമ്മൾ എന്താ ചെയ്യുന്നത്? ജനാധിപത്യത്തിന്റെ നിസ്സഹായത മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. പ്രശസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞനായ സതീഷ് ദേശ്പാണ്ഡെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഒരു ചെറിയ സ്ഥലമാണ് അയോധ്യ, വളരെ ചെറിയൊരു സ്ഥലമാണ്. പക്ഷെ ആ ചെറിയ സ്ഥലത്തെ ഇന്ത്യൻ ഫാസത്തിന് വളരെ വൈകാരികമായിട്ട് വീർപ്പിച്ച് ഇന്ത്യയോ ഇന്ത്യക്കപ്പുറമോ ആക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഇതിനെ വിളിക്കുന്നത് സൈറ്റ് ബേസ്ഡ് സ്ട്രാറ്റജി, സ്ഥലകേന്ദ്രിതമായ രാഷ്ട്രീയ തന്ത്രം. ഒരു ചെറിയ സ്ഥലമാണ്, ആ സ്ഥലത്തിന് വേറൊരു ചരിത്രമുണ്ട്. അത് സാമുദായിക സൗഹാർദ്ദത്തിന്റെ ധീരമായ ചരിത്രമാണ്. അത് വിശദീകരിക്കാൻ സമയമില്ല. നമുക്ക് അറിയുന്നതാണ്, ബാബ രാമചന്ദ്രദാസും അമീർ അലിയും രണ്ട് മതത്തിൽപ്പെട്ടവർ ബ്രിട്ടീഷുകാർ ആ പ്രദേശത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾക്കിടയിൽ തർക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്തിന്റെ സൗഹാർദ്ദത്തിന് കാവിൽ നിന്നവർ, അതിന്റെ പേരിൽ മാത്രം തൂക്കിലേറ്റപ്പെട്ടവർ. ആ തൂക്കിലേറ്റിയ മരത്തിന് ചുറ്റും വിവിധ മതത്തിൽപ്പെട്ടവർ ഐക്യം പ്രഖ്യാപിക്കാൻ ഒന്നിച്ചു കൂടിയപ്പോൾ 1860 ബ്രിട്ടീഷുകാർ ആ മരം പോലും പിഴുതെടുത്ത സംഭവം. അങ്ങനെ സൗഹൃദത്തിന്റെ മഹാ ചരിത്രമുള്ള ഒരു സ്ഥലത്തെ വെറുപ്പിന്റെയും പകയുടെയും ആക്രമണത്തിന്റെയും ഭാഗമാക്കി ഇന്ത്യക്കും അപ്പുറത്തേക്ക് വളർത്താൻ അവർക്ക് കഴിഞ്ഞു. അതാണ് സൈറ്റ് ബേസ്ഡ് സ്ട്രാറ്റജി. എന്നാൽ ജനാധിപത്യത്തിന് മണിപ്പൂരിനെ, നിലവിളിക്കുന്ന മണിപ്പൂരിനെ, വേദനിക്കുന്ന മണിപ്പൂരിനെ ആവിധം ഇന്ത്യ മുഴുവനാക്കി മാറ്റാൻ ഇപ്പോൾ പോലും വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആകെ കണ്ണു തുറന്നത് തന്നെ സത്യത്തിൽ രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി നടത്തി എന്ന വീഡിയോ വൈറലായപ്പോഴാണ് നമ്മൾ കുറച്ചൊന്ന് ഉണർന്നത്. സത്യത്തിൽ അതിനൊക്കെ എത്രയോ മുമ്പ് ഉണരുകയും മണിപ്പൂരിന് സംഘർഷപ്പെടുന്ന മുഴുവൻ ഇന്ത്യയുമാക്കി മാറ്റുകയും ചെയ്യുന്ന തരത്തിൽ നമുക്ക് ഇങ്ങനെ കൂടി ആലോചിക്കാവുന്നതാണ്. 2015 ഭക്ഷണത്തിന്റെ പേരിൽ മുഹമ്മദ് അഖിലാഖ് കൊല ചെയ്യപ്പെടുന്നത്. അന്ന് എഴുത്തുകാരൊക്കെ പുരസ്കാരങ്ങൾ തിരിച്ചേൽപ്പിച്ചു. വലിയ പ്രതികരണവും വലിയ തരത്തിലുള്ള ഇടപെടലുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചലോ മണിപ്പൂർ എഴുത്തുകാരുടെ, സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു ലോങ് മാർച്ച് മണിപ്പൂരിലേക്ക് അനുവദിക്കില്ല ഞങ്ങൾ. അവിടെ ഞങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഖാക്കൾ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇന്ത്യയുടെ സകല ഭാഗത്തുമുള്ള ജനങ്ങൾ, പ്രതികരണം ഉണ്ടാവുന്നുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ കാഴ്ചപ്പാട് പുലർത്തുന്ന മനുഷ്യരുടെ നേതൃത്വത്തിൽ, സംഘടനയുടെ നേതൃത്വത്തിൽ പ്രതികരണം ഉണ്ടാവുന്നുണ്ട്, പ്രതിരോധം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, വലതുപക്ഷ ഫാസിസ്റ്റുകൾ നടത്തുന്ന പ്രചാരണ പ്രതിരോധ പ്രചാരണ കടന്നാക്രമണ പദ്ധതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബദൽ പ്രചാരണ പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണ്ടത്ര. അതിന് കാരണം ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്, ഇത് രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. അത് പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ്, അതെല്ലാ സ്ഥലത്തും ഉണ്ട്. ഇങ്ങനെ ഒരു സമവാക്യം, ഇതാണ് ഞാൻ ആറാമത് സംക്ഷിപ്തമായിട്ട് വിവരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ബഹുസ്വരതയെയും ജനാധിപത്യത്തെയും ഒക്കെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നത് നമ്മുടെ തന്നെ വിശകലനത്തിലെ ഒരു പരിമിതിയാണ്. അതായത് നരേന്ദ്രമോദി 10-70 ദിവസം മൗനം പാലിച്ചിട്ട് ഈ പ്രശ്നത്തെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ചെയ്തത് ഒരു സമവാക്യം ഉണ്ടാക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മണിപ്പൂരിൽ മാത്രമല്ല ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. സത്യമാണ്, മറ്റു സ്ഥലങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങളും മണിപ്പൂരിൽ നടക്കുന്ന അതിക്രമങ്ങളും ഒരേ രീതിയിലാണോ? അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, നരേന്ദ്രമോദി സൃഷ്ടിച്ചത് ഒരു സമവാക്യമാണ്. സമവാക്യം ഒരു ജനതയുടെ സമരോത്സുകതയിൽ വെള്ളം ചേർക്കാൻ വേണ്ടി അധികാരത്തിലുള്ളവർ എന്നും എടുത്തു പ്രയോഗിക്കുന്ന ഒരായുധമാണ്. ഈ കുളിമുറിയിൽ ഞാൻ മാത്രമല്ല,
എല്ലാവരും നഗ്നരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സംഘർഷവും മരവിപ്പിക്കാൻ പറ്റും. അങ്ങനെ സമവാക്യ നിർമ്മിതി ഇത് തന്നെയാണ് 2015 നടന്നത്. മുഹമ്മദ് അഖ്ലാഖ് വധത്തെക്കുറിച്ച് വലിയ കോളുകളൊക്കെ ഉണ്ടായി. പ്രധാനമന്ത്രി അക്ഷരം മിണ്ടിയില്ല. ലോകം മുഴുവൻ പ്രതികരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഹിന്ദു സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും തമ്മിൽ ഏറ്റുമുട്ടരുത്. സമവാക്യാണ്. ദാദ്രിയിൽ അങ്ങനെ രണ്ട് സഹോദരന്മാർ ഏറ്റുമുട്ടിയതല്ല. ഒരു സഹോദരനെ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ ഭക്ഷണത്തിന്റെ പേരിൽ കൊന്നു തള്ളിയതാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. സമവാക്യാണ് ഉണ്ടാക്കിയത്. മാർസിസ്റ്റ് ലെനിനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രശ്നം വിശകലനം ചെയ്യുമ്പോഴും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ മുഖ്യ പ്രശ്നം ഏതാണ് എന്ന് മനസ്സിലാക്കണം. മുഖ്യ പ്രശ്നം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിൽ വീഴ്ച വന്നാൽ മറ്റു പ്രശ്നങ്ങളും ശരിയായി മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏഴാമതായി ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഇന്ത്യയുടെ മുഖ്യ പ്രശ്നം എന്താണ്? സത്യത്തിൽ ഇന്ന് ആർക്കും തർക്കം ഉണ്ടാവില്ല. കാരണം നമ്മുടെ വായനയിലേക്കും നമ്മുടെ ഭക്ഷണത്തിലേക്കും നമ്മുടെ വസ്ത്രത്തിലേക്കും നമ്മുടെ കാഴ്ചപ്പാടിലേക്കും നമ്മുടെ സ്വപ്നത്തിലേക്കും നമ്മുടെ സൗഹൃദത്തിലേക്കും നമ്മുടെ പ്രണയത്തിലേക്കും എല്ലാറ്റിലേക്കും ഏകസ്വരതയുടെ ബുൾഡോസർ ഇടിച്ചു വന്നിരിക്കുകയാണ്. എന്തിനധികം ഈ ബുൾഡോസർ തമാശയാവുന്ന ഒരു കാലമാണ്. ഇത്ര ഭീകരനായ ബുൾഡോസറെ തമാശയാക്കാൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സാമാന്യബോധത്തിന്റെ വിജയമാണ്. ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. കൽക്കത്തയിലെ ഹൈക്കോർട്ടിലെ ആദരണീയനായ ജസ്റ്റിസ് അഭിജിത്ത് ഗാംഗുലി, അദ്ദേഹം കൽക്കത്തയിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, യോഗിയുടെ ഉത്തർപ്രദേശിലെ യോഗിയുടെ നാട്ടിൽ നിന്ന് നമുക്ക് ബുൾഡോസർ കടമെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്നാണ്. ഒരു ജസ്റ്റിസ് പറയുന്ന തമാശയാണ്. ഒരു തമാശക്ക് ദംഷ്ട്രകളും തേറ്റകളും ഉണ്ടായിത്തീരുന്നത് ഒരു ഫാസിസ്റ്റ് കാലത്ത് നമുക്ക് നേരിൽ കാണാൻ പറ്റുകയാണ്. അപ്പൊ ആരാണ് ആശയപ്രചാരണത്തിൽ ആരുടെ വിജയമാണത്? ബുൾഡോസർ അതിന്റെ ഏറ്റവും ഭീകരാവസ്ഥയാണ്. ഇനി ഇതോട് ചേർത്ത് നമ്മൾ കാണേണ്ടത്, അതോടുകൂടി ഏകദേശം എന്റെ സമയം ആയിത്തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നത്, നമ്മൾ വംശഹത്യകളെ കുറിച്ച് വളരെയേറെ വ്യാകുലരാവാറുണ്ട്. ഗുജറാത്ത്, കന്തമാൽ, ഇപ്പം മണിപ്പൂർ, ഇതൊക്കെ നമ്മൾ വ്യാകുലരാവാറുണ്ട്. പക്ഷേ വംശഹത്യാനന്തര ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് അത്ര തന്നെ നമ്മൾ അടയാളപ്പെടുത്താറില്ല. രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വംശഹത്യയുടെ കാലത്തെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വ്യാകുലരാവും. കൊല്ലപ്പെട്ടവരുടെ കണക്കെടുക്കും, നഷ്ടപരിഹാരം കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകും, സാമ്പത്തിക സഹായം നൽകും, രാഷ്ട്രീയമായി പ്രതിഷേധിക്കും. അതൊക്കെ അനിവാര്യമാണ്, വേണ്ടതാണ്. പക്ഷേ വംശഹത്യക്ക് ശേഷമുള്ള ആ പ്രദേശത്തെ ജീവിതം എന്തായിരിക്കും? അവിടെ പിന്നെ ഒരു തരത്തിലുള്ള സൗഹൃദവും ഉണ്ടാവില്ല, ഒരു ബഹുസ്വരതയും ഉണ്ടാവില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഗുജറാത്തിലെ ഉദാഹരണമുണ്ട്, ഞാൻ ദാദ്രിയിലെ ഉദാഹരണമാണ് പറയുന്നത്. ദാദ്രിയിൽ 2015 അഖ്ലാഖ് കൊല ചെയ്യപ്പെട്ടു. 2015 മുമ്പ് ഉത്സവത്തിന്റെ സമയത്ത് അവിടെ ആളുകൾ പരസ്പരം ഭക്ഷണം കൈമാറുകയും വീടുകൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജാതി മത പരിഗണന കൂടാതെ ഒത്തുചേരൽ, ഇതിനാണല്ലോ നമ്മൾ നാനാത്വം ബഹുസ്വരത എന്നൊക്കെ പറയുന്നത്, അതവിടെ നന്നായി നടന്നിട്ടുണ്ട്. ഓരോ ഉത്സവത്തിലും ആ ഉത്സവവുമായിട്ട് ബന്ധപ്പെടാത്ത മറ്റ് സാമൂഹ്യ വിഭാഗങ്ങൾ എല്ലാ തരത്തിലും സഹകരിച്ചിട്ടുണ്ട്. എന്നാൽ അഖ്ലാഖ് വധം കഴിഞ്ഞപ്പോൾ ഉത്സവത്തിന് ഭക്ഷണം പരസ്പരം കൈമാറുന്ന നിന്നു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ വിശ്വാസനഷ്ടം സംഭവിച്ചു. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് വിശ്വാസനഷ്ടമാണ്. പാൽക്കാരിൽ നിന്ന് പാല് വാങ്ങാൻ പേടിയോ? കാരണം ഒരു ചെറിയ സിറിഞ്ച് മതി അതിലേക്ക് പോയസൺ. അതുകൊണ്ട് അവർ പാല് വാങ്ങില്ല. പാല് വാങ്ങുന്നത് പഴയ പാൽക്കാരനോട്. പാല് വാങ്ങാൻ അവർക്ക് കഴിയില്ല, പച്ചക്കറി വാങ്ങാനാവില്ല, ഒന്നും കഴിയില്ല. അരണ്ടൊരു ജീവിതമാണ്. സത്യത്തിൽ വംശഹത്യയിൽ കൊല്ലപ്പെട്ടവർ ഭാഗ്യം ചെയ്തവരാണ് എന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് തോന്നുന്ന തരത്തിൽ ജീവിതം കുരുണ്ടു പോവുകയാണ്. അത്തരമൊരവസ്ഥ, ബഹുസ്വരത നിഷേധിയായ ഒരു ജീവിതം ഉണ്ടാക്കി തീർക്കുകയാണ്. കാരണം ബഹുസ്വരത എന്ന് പറഞ്ഞത്
നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളമാണ്. ഒരാളെ എടുത്താൽ മതി, ഒരൊറ്റ ആളെ എടുത്താൽ മതി, അയാളുടെ ജീവിതം നിലനിൽക്കുന്നത് ബഹുസ്വരതയിലാണ്. പല സമയത്തുള്ള പെരുമാറ്റങ്ങൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ഏക മാതൃകയിലല്ല, അത് സന്ദർഭത്തിനനുസരിച്ച് പല രൂപങ്ങൾ സ്വീകരിക്കും. ഒരാളുടെ തന്നെ ജീവിതം ഇങ്ങനെയാണെങ്കിൽ നിരവധി ആളുകൾ കൂടി ചേർന്ന ഒരു ജീവിതം എങ്ങനെയായിരിക്കും? അതേക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ഞാൻ ഒരു വിശദീകരണം നടത്തുന്നില്ല. ഞാൻ പറയുന്നത് ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും ഭാഷയിലും സൗഹൃദത്തിലും സ്നേഹത്തിലും എല്ലാറ്റിലും നിലനിൽക്കുന്ന വലിയൊരു വൈവിധ്യമുണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ കണ്ണൂരിൽ ഒരു ക്ഷേത്രത്തിൽ ഉറുമ്പ് ആരാധനാമൂർത്തിയാണ്, ഉറുമ്പച്ച ഭഗവാനെ എന്നാണ് അവിടുത്തെ പ്രാർത്ഥന. അതിന് ഉറുമ്പ് ഭക്തർക്ക് അവകാശമുണ്ട്. എന്നാൽ നമ്മെ ഉറുമ്പ് കടിക്കുമ്പോൾ ആ ഉറുമ്പിനെ എടുത്തു മാറ്റാൻ നമുക്കും അവകാശമുണ്ട്. ഈ രണ്ട് അവകാശങ്ങൾ തമ്മിൽ അംഗം കുറിക്കേണ്ട ഒരു കാര്യവുമില്ല. ചില ഗോത്ര വിഭാഗക്കാർ, അതേക്കുറിച്ച് ഒരു യാത്രാ വിവരണത്തിൽ വായിച്ചത്, അവിടെ മൗവ എന്ന് പറഞ്ഞിട്ടൊരു മദ്യമുണ്ട്, എല്ലാവരും കഴിക്കുന്ന ആ പ്രദേശത്തൊരു മദ്യമാണ്. അതിൻ്റെ കൂടെ ചപ്പട എന്ന് പറഞ്ഞിട്ടൊരു ചമ്മന്തി ഉണ്ട്, അത് 10 രൂപയാണ് അത്ര അന്ന് ഒരു കുമ്പിളിന് വില. ആ കുമ്പിളിന് നിറയെ എറുമ്പായിരിക്കും. ആ എറുമ്പിനെ ഈ കുമ്പിളിന് തന്നെ ചെറുതായിട്ട് ആവി പൊളിച്ചിട്ടുണ്ടാവും. അപ്പം അതൊരു സ്രവം പുറപ്പെടുവിക്കും, ഒരു സെക്രീഷൻ പുറപ്പെടുവിക്കും. അപ്പം അതിങ്ങനെ ഉണ്ടയായിട്ട് കൂടി നിൽക്കും, അതിന് ജീവൻ ഉണ്ടാവും, പക്ഷെ അതിന് പുറത്തു പോകാൻ പറ്റില്ല. അതൊരു കുമ്പിള് കൊടുക്കും, പിന്നെ ഒരു ഉള്ളിയും കൊടുക്കും, പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൊടുക്കും. തൊട്ടടുത്ത് തന്നെ ഒരു കല്ലുണ്ടാവും അത്രേ. ആ കല്ലിൽ വെച്ചിട്ട് ഈ ഉള്ളിയും ഉപ്പും ഇതും കൂട്ടി അരച്ച് ഒരു ചമ്മന്തി ആക്കും. അത് ചപ്പട എന്ന് പറഞ്ഞ എറുമ്പ് ചമ്മന്തി. അത് തൊട്ടിട്ടാണ് ഈ മൗവ അവർ കുടിക്കുന്നത് അത്ര. അവിടെ ഒരു ഗോത്രാചാരമാണ്. കുട്ടികളും മുതിർന്നവരും രോഗികളും സ്ത്രീകളും ട്രാൻസ് മനുഷ്യരും എല്ലാവരും ഒന്നിച്ചിരുന്ന് അവരത് കഴിക്കും അത്രേ. ഞാൻ പറഞ്ഞു വരുന്നത് കണ്ണൂരില് ഉറുമ്പച്ചൻ ഭഗവാനാണ്, ശരി, അതിന് അവകാശമുണ്ട്. അതേപോലെ തന്നെ ചപ്പടയാക്കി ചമ്മന്തിയാക്കാൻ ഇപ്പുറത്തും അവകാശമുണ്ട്. ചുരുക്കം, ഇന്നന്ന ജന്തുവിനെ തിന്നണം, തിന്നരുത് എന്നല്ല, ഒരു ജന്തുവിൻ്റെ പേരിലും പരസ്പരം കൊല്ലരുത് എന്നാണ് ജനായത്തം ബഹുസ്വരത മുന്നോട്ട് വെക്കേണ്ട മുദ്രാവാക്യം. അതിന് പകരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സൗമ്യമായിരുന്നു നമ്മുടെ പഴയ പശു. ഇന്നൊരു ശരാശരി ഇന്ത്യക്കാരന് നരിയേക്കാൾ പുലിയേക്കാൾ പേടിയുള്ള ജന്തുവായിട്ട് പശു മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹരിയാനയിലെ പശുവിൻ്റെ എംബ്ലം, ഗോരക്ഷക് സംഘത്തിൻ്റെ പശുവിൻ്റെ എംബ്ലം സിംഹമാണെന്ന് തോന്നുന്നൊരു പശു, അത് തന്നെ രൗദ്രമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വലത്തുഭാഗത്തൊരു വാള്, ഇടത്തുഭാഗത്തൊരു വാള്, അത്രയും മതിയായിരുന്നു. കാരണം റാണാപ്രതാപൊക്കെ വാളുപയോഗിച്ചിട്ടാണല്ലോ യുദ്ധം ചെയ്തത്. അവിടെ നിർത്തിയില്ല, വാളിൻ്റെ അടുത്ത് ഒരു തോക്ക്, ഇപ്പുറത്ത് ഒരു തോക്ക്, രണ്ട് വാള്, രണ്ട് തോക്ക്, രൗദ്രമൂർത്തിയായ ഒരു പശു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ പലതരം പുള്ളികളുള്ള പശുക്കൾ, പലതരം സ്വഭാവമുള്ള പശുക്കൾ, അതൊക്കെ മാറിയിട്ട് പശു എന്ന് പറഞ്ഞാൽ രണ്ട് വാളും രണ്ട് തോക്കും രൗദ്ര സ്വഭാവമുള്ള ഒന്നായിട്ട് മാറുകയാണ്. ആത്മീയത, രൗദ്ര ആത്മീയത രൂപപ്പെടുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നത്, നേരത്തെ പറഞ്ഞു നമ്മൾ ആക്രമണത്തിൻ്റെ വയലൻസിൻ്റെ ഉപഭോക്താക്കളാകുന്നതിന് പകരം നമ്മൾ സൗഹൃദത്തിൻ്റെ ഉൽപ്പാദകരായിട്ട് മാറണം. സൗഹൃദം ഉൽപ്പാദിപ്പിക്കാനുള്ള വഴി എന്താണ്? ഒരുപക്ഷെ ജനാധിപത്യം ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയൊരു പ്രവർത്തനമാണത്. അതിലൊന്ന് ഇരകളെ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇരകളെ മറക്കാതിരിക്കുക, ഇരകളെ മറക്കുക എന്നതിൻ്റെ അർത്ഥം അവരെ കൊലക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ തവണ അവർ ഇരകളായപ്പോൾ നമുക്ക് തടുക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് കൂടിയായിരിക്കും. അതുകൊണ്ട് ഇരകളെ മറക്കാതിരിക്കുക. ബ്രത്ത് പങ്കുവെക്കുന്ന ഒരാശയമുണ്ട്, പീഡിതരായ മനുഷ്യർ പീഡിതരായ മനുഷ്യരോട് പങ്കുവെക്കുന്ന കാരുണ്യമാണ് ലോകത്തിൻ്റെ ഏക പ്രതീക്ഷ. ആ അർത്ഥത്തിൽ വളരെ കൃത്യമായും ഇരകളെ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നോബൽ സമ്മാനം നേടിയ എലി വീസൽ
അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രാത്രി എന്ന ആത്മകഥാപരമായ നോവലിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞത് നമ്മൾ മറക്കരുത്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്തരം ഭീകരതകൾ നാളെ ആവർത്തിക്കുന്നത് തടയാൻ നമുക്ക് സാധിച്ചേക്കും ഒരു പക്ഷേ. അതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നത് നടക്കുന്നത് അത് നമ്മൾ ഓർമ്മിക്കുക തന്നെ വേണം. ഹോവാർഡ് സിന്നിൻ്റെ പ്രസിദ്ധമായൊരു വാക്യമുണ്ട്, ഓർമ്മിക്കുന്ന മനുഷ്യരുടെ തൊലിക്കിടയിൽ ചുരുട്ടിപ്പിടിച്ചൊരു മുഷ്ടി, പ്രതിരോധത്തിൻ്റെ മുഷ്ടി ഉയരും. എന്നാൽ എല്ലാം മറന്നുപോകുന്ന മനുഷ്യരിൽ നിന്ന് അത്തരമൊരു പ്രതികരണം, പ്രതിരോധം നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. എന്നാൽ കേരളത്തിൽ അതിനേക്കാൾ അപകടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അത് പ്രത്യേകിച്ചും കേരളത്തിലെ മധ്യവർഗ മനുഷ്യരിലാണ് സംഭവിക്കുന്നത്. ഞാൻ വീണ്ടും എലി വിസലിനെ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ദ ഓപ്പോസിറ്റ് ഓഫ് ലവ് ഈസ് നോട്ട് ഹെയ്റ്റ് ബട്ട് ഇൻഡിഫറൻസ്. സ്നേഹത്തിൻ്റെ വിപരീതം വെറുപ്പല്ല, നിസ്സംഗതയാണ്. വെറുപ്പിന് സന്ദർഭാനുസരണമായിട്ട് വേലിയേറ്റവും ഉണ്ടാവും, വേലിയിറക്കവും ഉണ്ടാവും. എന്നാൽ നിസ്സംഗത താരതമ്യേന നിശ്ചലമായിരിക്കും. അതിന് മാറ്റം ഉണ്ടാവും, പക്ഷെ അത് താരതമ്യേന നിശ്ചലമായിരിക്കും. നിശ്ചലമാവുക എന്നുള്ളതിൻ്റെ അർത്ഥം മണിപ്പൂരിലല്ലേ, ഹരിയാനയിലല്ലേ, ഗുജറാത്തിലല്ലേ, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. നമ്മൾ എന്തിനു വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടണം. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, അതിൻ്റെ പ്രതികരണമായിട്ട് വേണമെങ്കിൽ ന്യൂട്ടണേയും ഉദ്ധരിക്കാം, നരേന്ദ്രമോദി പണ്ട് അങ്ങനെ ചെയ്തല്ലോ. അതുകൊണ്ട് അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടാവും. നമ്മളിവിടെ അനങ്ങാതെ ഒന്നിലും ഇടപെടാതെ ഒതുങ്ങി അങ്ങോട്ട് ജീവിച്ചാൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നമാണുള്ളത് എന്ന മട്ടിലുള്ള ഒരുതരം നിസ്സംഗത കേരളത്തിലെ മധ്യവർഗ മലയാളികളിൽ ഒരു വിഭാഗത്തെ ബാധിച്ചിട്ടുണ്ട്. മധ്യവർഗ മലയാളികൾ തന്നെയാണ്, അല്ലെങ്കിൽ മധ്യവർഗ മനുഷ്യർ തന്നെയാണ് ആശയപ്രചരണത്തിന് മുമ്പിൽ നിൽക്കാൻ പല കാരണങ്ങളാൽ കഴിവുള്ളവർ. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന് ഇത്തരമൊരു നിസ്സംഗത വന്നു പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ നിർവികാരതയെ, നിസ്സംഗതയെ മറികടക്കാനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അത് തന്നെയാണ് ഈ സെമിനാർ ഉൾപ്പെടെ ഞാൻ തുടങ്ങിയത്. സഖാവ് പി കൃഷ്ണപിള്ളയെ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല, നമുക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പോലീസ് നിർബന്ധമായിട്ട് സാധാരണ മനുഷ്യരാണ് അവരുടെ കൈകളിലോ ശരീരഭാഗങ്ങളിലോ പച്ച കുത്താറുള്ളത്. ഇത് പോലീസ് നിർബന്ധമായിട്ട് പച്ച കുത്തിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ ജീവനോടെയോ അല്ലാതെയോ തിരിച്ചറിയാൻ പോലീസ് പച്ച കുത്തിയ, അധികാര കേന്ദ്രങ്ങളെ ആവിധം അസ്വസ്ഥപ്പെടുത്തിയ സഖാവ് പി കൃഷ്ണപിള്ളയുടെ സ്മരണ അനിവാര്യമായും നമ്മോട് ആവശ്യപ്പെടുന്നത്, ഇന്നത്തെ ഒരു നവഫാസിസ്റ്റ് അന്തരീക്ഷത്തെ മറികടക്കണമെങ്കിൽ നാനാതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ചിന്താരീതികളെ ഉടച്ചു വാർക്കാനുള്ള നമ്മുടെ ഉൾക്കരുത്ത്. അതായത് നമ്മളിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏക സ്വരതയ്ക്ക് കപ്പം കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ഒരു വാചകം ഞാൻ പറയാം, എല്ലാ ഉത്സവങ്ങളും ദേശീയ ഉത്സവമാവണം എന്ന് പറയുമ്പം പരിഭ്രമിക്കുന്ന ഒരു ജനതയാണ് ഇന്നും ജനാധിപത്യവാദികൾക്കിടയിൽ ഒരു വിഭാഗം. സത്യത്തിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമില്ല, അത് ബഹുസ്വരതയുടെ ഏറ്റവും വലിയ നൃത്തവേദിയായി ജീവിതത്തെ മാറ്റും. ഉദാഹരണമായിട്ട് ഇങ്ങനെ എടുക്കാം, സാമ്പത്തികമായിട്ട് ആലോചിച്ചാൽ ഒരു ഉത്സവം ദേശീയോത്സവം ആവുമ്പോൾ ഒരു 500 രൂപ തൊഴിലെടുക്കുന്ന മനുഷ്യർക്ക് അധികം കിട്ടുമെങ്കിൽ ഒരു 5 ഉത്സവം ദേശീയോത്സവമായാൽ എന്താ കഴിക്കോ? ഒരു ഉത്സവം ദേശീയോത്സവം ആവുമ്പോൾ ഒരു 3 ദിവസം ലീവ് കിട്ടുമ്പോൾ, 5 ദിവസം ദേശീയോത്സവം ആവുമ്പോൾ 5 × 3 എന്താ കുഴപ്പമാണോ? ഒരു ഉത്സവം ദേശീയോത്സവം ആവുമ്പോൾ പലതരം കിഴിവുകൾ, പലതരം കാർണിവലുകൾ ഒക്കെ ഉണ്ടാവുമെങ്കിൽ, പലതരം കലാപരിപാടികൾ ഒക്കെ ഉണ്ടാവുമെങ്കിൽ, ഒന്നിലേറെ ഉത്സവങ്ങൾക്ക് ദേശീയ പദവി കിട്ടുമ്പോൾ എത്രയെത്ര കാർണിവലുകൾ, എത്രയെത്ര ഉത്സവങ്ങൾ, എത്രയെത്ര ആഹ്ലാദം. ഒരു ഉത്സവം ദേശീയോത്സവമാകുമ്പോൾ
ആ ദേശരാഷ്ട്രത്തെ ജനതക്ക് 100 ഗ്രാം ആഹ്ലാദം ഉണ്ടാകുമ്പോൾ ചുരുങ്ങിയത് 5 ഉത്സവം ഉണ്ടാകുമ്പോൾ 500 അല്ല ഉണ്ടാവുക, അതിൻ്റെ വേറൊരു തരത്തിലുള്ള പെരുക്കാണ് അപ്പോൾ സാധ്യമാവുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 1 കിലോഗ്രാം ആഹ്ലാദം എങ്കിലും ഉണ്ടാകും. എന്നാൽ ഇന്ന് നമ്മുടെ ആഘോഷവേളകളിൽ പോലും, മുമ്പൊക്കെ ആഘോഷം അതുപോലെ തന്നെ ആഘോഷത്തിൻ്റെ ആവിഷ്കാരമായുള്ള ഘോഷയാത്ര, വർണ്ണശബളമായ ബലൂണുകൾ, പിന്നെ പലതരം കുഴൽവിളികൾ, വാദ്യമേളങ്ങൾ, നൃത്തം ചവിട്ടുന്ന മനുഷ്യർ, പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യർ, പല വേഷം ധരിച്ച മനുഷ്യർ, അവരെ കാണാൻ അതുമായി ഒരു ബന്ധവുമില്ലാത്ത കുട്ടികളും ആൺമനുഷ്യരും പെൺമനുഷ്യരും ട്രാൻസ് മനുഷ്യരും പ്രായം കൂടിയവരും രണ്ടു ഭാഗത്തു നിന്ന് അതിനെ അഭിവാദ്യമർപ്പിക്കുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു ഇന്ത്യൻ ജനതക്ക്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള ആഘോഷവേളകളിൽ ബലൂണുകളല്ല, മൂർച്ചയുള്ള വാളുകളാണ്, കഠാരകളാണ്, നീട്ടിപ്പിടിച്ച വടികളാണ്, പാട്ടല്ല, കുഴൽവിളിയല്ല, കൊലവിളിയാണ് അവർ മുഴക്കുന്നത്. അങ്ങനെ കടന്നു വരുന്ന ആഘോഷങ്ങൾ രൗദ്ര ആത്മീയതയുടെ അടയാളമാണ്. അതിന് പകരം സാന്ത്വനത്തിൻ്റെ, അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കേണ്ടതുണ്ട്, മതത്തിലെ ബഹുസ്വരതയെയും സ്വാഗതം ചെയ്യാൻ ജനാധിപത്യം സന്നദ്ധമാകണം. ടെറി ഈഗിൾട്ടൺ അദ്ദേഹത്തിൻ്റെ റീസൺ ഫെയ്ത്ത് റവല്യൂഷൻ എന്ന പുസ്തകത്തിൽ നവനാസ്തികരുടെ നിലപാടുകളെ എതിർക്കുന്ന കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ക്യാപിറ്റലിസം തന്നെ സത്യത്തിൽ മതരഹിതമാണ്, അതിനൊരു മൂല്യവുമില്ല, അതിനൊരൊറ്റ മതേ ഉള്ളൂ, അത് ഹിന്ദുമതോ ക്രിസ്തുമതോ ഇസ്ലാം മതോ അല്ല, കൺസ്യൂമറിസമാണ്. അതിനെല്ലാറ്റിൻ്റെയും വില അറിയാം, ഒന്നിൻ്റെയും മൂല്യം അറിയില്ല. എല്ലാറ്റിൻ്റെയും വില അറിയാം, അതെല്ലാറ്റിനും വിലയിടും, ഒന്നിൻ്റെയും മൂല്യം അതിന് മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഒരു പോസ്റ്റ് മോഡേൺ കൺസ്യൂമറിസ്റ്റ് മതം രൂപപ്പെട്ട ഒരു കാലത്ത്, ആ കാലത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ലിബറേഷൻ തിയോളജി ഉൾപ്പെടെ വിമോചന ജീവശാസ്ത്രം, മതത്തിലെ ഒരു ജനാധിപത്യ കാഴ്ചപ്പാടാണ്, അതിൽ ബഹുസ്വരതയുണ്ട്, ആ ബഹുസ്വരത മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിനെ മാർസിസ്റ്റുകൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഫിഡൽ കാസ്ട്രോ മുതൽ ടെറി ഈഗിൾട്ടൺ വരെയുള്ള എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് അപകടകരമാണ് എന്ന നിലപാട് പുലർത്തുന്ന നവനാസ്തിക കാഴ്ചപ്പാടുണ്ട്. അവ തമ്മിൽ ആരോഗ്യകരമായ സംവാദം ആവശ്യമാണ്, അതാണല്ലോ ബഹുസ്വരത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏകസ്വരതയുടെ ഒരു ആവിഷ്കാരമാണ്. ഈ തെറ്റിദ്ധാരണ തിരുത്താൻ ഒരു കാര്യം കൂടി പറയാം, ഒന്ന് എന്ന് പറഞ്ഞാൽ ഏകസ്വരതയും രണ്ടെന്ന് പറഞ്ഞാൽ ബഹുസ്വരതയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒന്ന് ബഹുസ്വരതയുടെ തന്നെ ആവിഷ്കാരമാണ്, എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയാത്ത രണ്ട് ബഹുസ്വരത നിഷേധിയാണ്. ഹെമിംഗ്വേയുടെ ഫോർ ഹും ദ ബെൽ ടോൾസ്, അതിൻ്റെ ഇപ്പോഴത്തെ മലയാള തർജ്ജമ ഫാത്തിമത്ത് ടീച്ചർ എനിക്ക് ആ കടലാസ് തന്നിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, രണ്ട് എന്തുകൊണ്ട് എല്ലായ്പ്പോഴും ബഹുസ്വരമാവണമെന്നില്ല, ഒന്ന് എല്ലായ്പ്പോഴും എന്തുകൊണ്ട് ബഹുസ്വരത നിഷേധിയാവണമെന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പം നമ്മൾ അമർത്തി പറയേണ്ട ഒരു കാര്യം, എല്ലാറ്റിനെയും ചേർത്ത് പിടിക്കുന്ന ആ ഒന്നിനെ പോലും വില്ലനാക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബഹുസ്വരതയെയും വില്ലനാക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജനായത്വത്തെയും വികേന്ദ്രീകരണത്തെയും പിന്തുണയ്ക്കുന്ന ബഹുസ്വരത, ആ ബഹുസ്വരതയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.